പൈസ്റ്റൻ ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക് മെക്കാനിക് സീനിയേഴ്സിൻ്റെ മൈക്രോ കൺട്രോളർ 805 എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി വലുതാണ്, കാരണം അതിൻ്റെ ബേസിക് മാത്രമേ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ. മൈക്രോ കൺട്രോളർ 805 ഉണ്ട്. അപ്പം ഇപ്പോൾ ഉള്ള എല്ലാ ഗാജറ്റ്സുകളിലും എക്യുപ്മെൻറ്റ്സിലെല്ലാം മൈക്രോ കൺട്രോളർ വരുന്നുണ്ട്. അപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സെൽഫോണ്, വാച്ച്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് എല്ലാം. നമ്മളിപ്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനകത്തും ഇപ്പം മൈക്രോ കൺട്രോളർ അല്ലെ മൈക്രോ പ്രൊസസ്സറുകൾ വരുന്നുണ്ട്. അപ്പം മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു കമ്പ്യൂട്ടർ തന്നെയാണ്. അതിനകത്ത് റാമും റോമും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും എല്ലാം അല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളും എല്ലാം ഉണ്ട്. എക്സാമ്പിളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് 805 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് തന്നെ ഒരു CPU ഉണ്ട്, റാം, റോം, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്സ്, ടൈമർ, അല്ലാതെ സീരിയൽ പോർട്ടുകളും കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഈ മൈക്രോ കൺട്രോളറിൽ നിന്ന് മൈക്രോ പ്രോസസ്സർ എങ്ങനെ വേറിട്ടിരിക്കുന്നതാണ് അടുത്ത പറയാൻ പോകുന്നത്. അതിനൊന്ന് മൈക്രോ പ്രോസസ്സറിനാണെങ്കിൽ CPU മാത്രമേ കാണത്തുള്ളൂ. അതിന് റാമും റോമും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളും എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. അതായത് അതിനകത്ത് വരുന്നില്ല, എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. കണ്ടോ, ഇതിപ്പം മൈക്രോ പ്രോസസ്സറിൻ്റെയും കൺട്രോളറിൻ്റെയും വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത്. മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പം CPU ഈ സ്റ്റാൻഡ് അലോൺ റാം ആൻഡ് റോം ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ ടൈമറുകൾ എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. അതായത് അതിൻ്റെ കൂടെ ഒന്നും വരുന്നില്ല. പക്ഷേ മൈക്രോ കൺട്രോളറിനകത്തോ ആ ഒറ്റ ചിപ്പിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. CPU, റാം, റോം, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ, ടൈമറും കാര്യം എല്ലാം ഒറ്റ ചിപ്പിനകത്താണ് ഉള്ളത്. അത് അതുപോലെ തന്നെ ഈ ഡിസൈനർ ക്യാൻ ഡിസൈഡ് എമൗണ്ട് ഓഫ് റാമും റോമും പോർട്ട്. അതായത് മൈക്രോ പ്രോസസ്സറിനകത്താണെങ്കിൽ നമുക്ക് വേണ്ട റാമും റോമിൻ്റെ ഒക്കെ എമൗണ്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഡിസൈൻ ചെയ്യാം. പക്ഷേ മൈക്രോ കൺട്രോളറിനകത്ത് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് അത് ചിപ്പിനകത്ത് ഫിക്സ്ഡ് ആയിരിക്കും, റാമും റോമും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളൊക്കെ. പിന്നെ മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. മൈക്രോ കൺട്രോളർ എന്ന് പറയുമ്പം എക്സ്പെൻസ് കുറവാണ്. പിന്നെ മൈക്രോ പ്രോസസർ എന്ന് പറയുമ്പോൾ വെർസറ്റൈലാണ്. അതായത് നമുക്ക് ഒന്നിലധികം പർപ്പസുകൾ അതിനകത്ത് ചെയ്യാൻ സാധിക്കും, ഒന്നിലധികം വർക്കുകളും കാര്യമൊക്കെ അതിന് കൊടുക്കാൻ സാധിക്കും. പക്ഷേ മൈക്രോ കൺട്രോളറിനകത്താണല്ലോ ഒരൊറ്റ ഉപയോഗത്തിന് മാത്രമേ ഒറ്റ പർപ്പസ് മാത്രമേ നമുക്ക് അതിനകത്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ മൈക്രോ കൺട്രോളറിൻ്റെ ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ്, 16 ബിറ്റ്, 32 ബിറ്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി ആഡ് ചെയ്യാം, അതുപോലെ തന്നെ എംബഡഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. പിന്നെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ റിസ്കും സിസ്കും ആണ്. റിസ്ക് എന്ന് പറയുമ്പോൾ റെഡ്യൂസ് ദി ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിങ്ങും, സിസ്ക് എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫാമിലി, ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന 805 ആണ്, അതിനകത്ത് വരുന്നതാണ് ഇൻ്റെല്, ഫിലിപ്സ് അതുപോലുള്ളതൊക്കെ ആ ഒരു ഫാമിലിക്കകത്താണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യമാണ് പറയുന്നത്. ഇതിപ്പം 2-3 ടൈപ്പ് ഉണ്ട്, 8031, 8051, 8052, 8751. അപ്പം അതിൻ്റെ റോമിൻ്റെ കപ്പാസിറ്റി ഒക്കെയാണ്. 3-1 റോം കപ്പാസിറ്റി ഇല്ല. ഇതിനകത്താണെങ്കിൽ 5-1 4 KB ഉണ്ട്, 5-2 8 KB ഉണ്ട്, പിന്നെ 7-5 ഒരു 4 KB UEEP റോം ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ റാം എന്ന് പറയുമ്പം 128 ആണ് 3-1 5-1 വരുന്നത്. 5-2 വരുമ്പോൾ 256 ആകും അതിന്. പിന്നെ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകൾ 32 ഉണ്ട്, എല്ലാത്തിനും 32 ആണ് വരുന്നത്. സീരിയൽ പോർട്ട് എല്ലാത്തിനും ഒന്നേ വരുന്നുള്ളൂ. പിന്നെ അടുത്ത മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചറാണ്, 2 ടൈപ്പ് ആർക്കിടെക്ചറാണ് വരുന്നത്. 1 വോൺ ന്യൂമാൻസ് ആർക്കിടെക്ചർ, 2 ഹാർവാർഡ് ആർക്കിടെക്ചറും. ഇതിനകത്ത് വരുന്നതെന്ന് പറയുമ്പം അതിൻ്റെ പ്രോഗ്രാം ഡാറ്റ ഒറ്റ ഇതിലാണ് വരുന്നത്. ഇതിനകത്ത് ആകുമ്പോഴത്തേക്കും പ്രോഗ്രാമും സെപ്പറേറ്റും ഡാറ്റയുടെ അഡ്രസ്സും ഡാറ്റ ബസ്സൊക്കെ സെപ്പറേറ്റ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു 4 KB kilobyte റോം ഉണ്ട്, 128 bytes റാം ഉണ്ട്, 4 8-bit ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളുണ്ട്,
രണ്ട് 16 ബിറ്റ് ടൈമറുകളുണ്ട്, സീരിയൽ ഇന്റർഫേസ് ഉണ്ട്, പിന്നെ 64 കിലോബൈറ്റ്സ് എക്സ്റ്റേണൽ കോഡ് മെമ്മറി സ്പേസ് ഉണ്ട്, പിന്നെ 64 ഡേറ്റ മെമ്മറി സ്പേസും ഉണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇനി അതിൻ്റെ ബാക്കി ബ്ലോക്ക് ഡയഗ്രാം ആർക്കിടെക്ചർ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇച്ചിരി സൈസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ ഇച്ചിരി ചെറുതായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.